ഹലോ അസ്സലാമലൈക്കും. ഇന്നിതാ നല്ലൊരു അടിപൊളി മാംഗോ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ, നാട്ടിലായാലും ഇവിടെ ആയാലും എവിടെ ആയാലും ഇപ്പം മാങ്ങയുടെ സീസണാണ്. ഇഷ്ടംപോലെ നമുക്ക് മാങ്ങ കിട്ടുന്നൊരു കാലം കൂടെയാണ്. അപ്പം നമുക്ക് മാങ്ങ വെച്ചിട്ട് ഇഷ്ടംപോലെ വിഭവങ്ങളും ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി പായസത്തിന്റെ റെസിപ്പി ആട്ടോ. അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. മാമ്പഴ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പായസത്തിന് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം കുറച്ച് നട്സ് നെയ്യിൽ വറുത്ത് പോരാം. അത് നിങ്ങൾക്ക് കഴിച്ചതിനായിട്ട് അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുക, കിസ്മിസ് അണ്ടിപ്പരിപ്പ്. ഞാനിപ്പം കുറച്ച് ബദാമാണ്, അണ്ടിപ്പരിപ്പിൻ്റെ അടുത്തില്ല, ബദാം എടുത്ത്. ബദാം നല്ല ടേസ്റ്റ് ആയിട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ കുറച്ച് നെയ്യിൽ അങ്ങ് വറുത്ത് പോരാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. നെയ്യ് ചൂടാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ നട്സ് ഇട്ടിട്ടൊന്ന് നെയ്യിൽ വറുത്ത് കോരെ. നമ്മൾ വറുത്ത് കോരി ഇനി ഇതുവരെ മാറ്റിയേക്കാം. മാംഗോ പായസമാണല്ലോ, അപ്പം മാങ്ങ വേണം. അപ്പം ഞാൻ ഒരു അര കിലോ മാങ്ങയാണ് എടുത്തത്. അര കിലോ നല്ല പഴുത്ത മാങ്ങ എടുക്കണം. മാങ്ങ ഞാൻ നന്നായിട്ട് കഴുകി മുറിച്ചിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാത്ത മിക്സിയിൽ അരച്ചെടുത്തതാണ്. പ്യൂരിയാക്കിയെടുത്ത് ഇതൊരു 1.5 കപ്പ് ഉണ്ട് സാഗോ സീഡ്സ്, അതായത് സാബൂനരി, സാബൂദന, ചവ്വരി എന്നൊക്കെ പറയൂലേ, അത് ഞാൻ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂറായി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടേ. 1/2 കപ്പ് ചവ്വരി ആട്ടോ എടുത്തത്, സബൂനരി. നമ്മുടെ നാട്ടിലൊക്കെ പറയും സബൂനരി എന്നാണ്. അപ്പോൾ സബൂനരി ഞാൻ ഇനി കുറച്ച് അധികം വെള്ളത്തിൽ, നിറയെ സ്റ്റാർച്ചായ ഒരു കൊഴുപ്പ് കഞ്ഞിവെള്ളം പോലത്തെ വെള്ളം ഉണ്ടാവും. നമ്മൾ പായസത്തിലായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ഒരു കൊഴുപ്പായിരിക്കും പായസത്തിന്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നന്ന വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി മാറ്റാം. ഒരു അരിപ്പയിലേക്ക് മാറ്റിയാൽ മതി. അത് നന്നായിട്ടൊന്ന് വേവിക്കാൻ അവിടെ വെക്കുന്നുണ്ട്. വരി അവിടുന്നതാ വേവട്ടെ. നേരത്തെ നട്സ് ബദാം വറുത്ത് കോരിയ അതേ ചട്ടിയിലേക്ക്, അതേ പാത്രത്തിലേക്ക് ഇതാ നമ്മൾ മാംഗോൻ്റെ പ്യൂരിയില്ലേ അതൊഴിച്ചു കൊടുക്കുക അതേ നെയ്യിലേക്ക് തന്നെ കേട്ടോ. വേറെ എക്സ്ട്രാ നെയ്യൊന്നും ആഡ് ചെയ്തില്ല. നമ്മൾ ഈ മാംഗോ പൾപ്പിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ മാംഗോ പ്യൂരിയും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പഴുത്ത മാങ്ങ വേവിക്കാതെയല്ലേ നമ്മൾ പ്യൂരിയാക്കി എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് രണ്ടും കൂടി വേവിച്ച് അപ്പോൾ പഞ്ചസാരയും നല്ലോണം വെള്ളമിറങ്ങും. ആ വെള്ളമൊക്കെ ഇതിൽ തന്നെ വറ്റി വരണം കേട്ടോ. നമ്മൾ പൈനാപ്പിൾ പായസത്തിനൊക്കെ പൈനാപ്പിൾ വേവിച്ചില്ലേ, പൈനാപ്പിൾ പുഡിങ്ങിനും പായസത്തിനൊക്കെ ചെയ്ത പോലെ നന്നായിട്ട് ആ നെയ്യിൽ ടേസ്റ്റിലും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നെയ്യിലൊന്ന് വഴറ്റി പഞ്ചസാരയിലെ വെള്ളമൊക്കെ അലിഞ്ഞു വറ്റി വരട്ടെ. ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും, ഇങ്ങനെ തീ കൂട്ടുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി 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 വഴറ്റി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തീ കൂട്ടുമ്പോഴേക്കിനും കാണിച്ചു തരാം പൊട്ടിത്തെറിക്കും കണ്ടോ. ഞാനിപ്പോൾ ഒന്നും ഇളക്കാതെ വിട്ട് തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചപ്പോഴേക്കിനും അങ്ങനെ പുറത്തേക്കും ഒക്കെ തെറിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ തീ കുറയ്ക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക, നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ആ നെയ്യുടെയും മാങ്ങ വെന്ത് കഴിയുമ്പോൾ, അതേപോലെ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ നാരുള്ള മാങ്ങ അല്ലേ, നാട്ടുമാങ്ങ, ചില നാരുള്ള മാങ്ങ ഉണ്ടാവും, അതെടുക്കരുത് കേട്ടോ. അപ്പം ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് അയറ്റി എടുത്തിട്ടുണ്ട് നമ്മളെ മാങ്ങ പൾപ്പ് ഇവിടെ റെഡിയാണ്. അപ്പം തീ ഓഫ് ചെയ്ത് ഞാൻ ഇതിനി നന്നായിട്ടൊന്ന് തണക്കാൻ ആദ്യം തന്നെ അങ്ങ് മാറ്റി വെക്കുക. അതുപോലെ ഇതാ നമ്മൾ മാംഗോ പൾപ്പായി റെഡിയായി മാറ്റി വെച്ച സമയം കൊണ്ട് തന്നെ ചവ്വരിയും ആയിട്ട് ചവ്വരി ഞാൻ വെള്ളം ഊറ്റി ഇതൊരു ഒരു പാത്രത്തിലേക്ക് വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ നോർമൽ പശുമ്പാലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു 3/4 ലിറ്റർ, അതായത് 3 കപ്പ്, 750 ml പാല് നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ, ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കണം, ഉരുളിയൊക്കെ ഉണ്ടേ അതായിരിക്കും നന്നാവുക കേട്ടോ. അപ്പോൾ അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ 1/4 ലിറ്റർ, അതായത് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും, ഇങ്ങനെ 1 ലിറ്റർ മൊത്തത്തിൽ. ഇനി ഞാൻ ഈ പാലിലോട്ടിതാ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് പാലുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കട്ടെ. ചില സമയത്ത് ഇത് പിന്നെ ചേർക്കുമ്പോണ്ടല്ലോ അടിയിൽ പിടിച്ചു, നല്ല തിളച്ച പാലിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിയിലങ്ങ് പോയി പെട്ടെന്ന് പിടിച്ചു. അപ്പം അതില്ലാതിരിക്കാൻ പാലുമായിട്ട് ആദ്യം തന്നെ അങ്ങ് യോജിപ്പിച്ചു. അതേപോലെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത്, കാരണം നമ്മൾ ബാക്കി 1/2 കപ്പോളം പഞ്ചസാര മാങ്ങയിൽ ചേർത്തുണ്ട്.
അതുകൊണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് മധുരം ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അപ്പം എല്ലാം നന്നായി മിക്സായിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കും. ഇതാ നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ചൊന്ന് കുറുകി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ചവരില്ലേ സബുനരി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തിക്കൊടുക്കേ. കാരണം ഇത് പെട്ടെന്ന് കെട്ടയിട്ടി പോകുന്നുണ്ടോ. പെട്ടെന്ന് തന്നെ ആ നമ്മൾ ഊറ്റിയിട്ട് അരിച്ചെടുക്കൂലേ അപ്പം അരിപ്പേന്നൊക്കെ മാറ്റണേ, അല്ലെങ്കിൽ അതിലൊക്കെ അങ്ങ് എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ കട്ട കെട്ടി നിൽക്കും. അപ്പോൾ പെട്ടെന്ന് അരിപ്പേന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ചേർക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് വിട്ട് വിട്ട് പോലും. ഇനി ഈ പാലും ചവരിയോടെ ഒന്നുകൂടെ ഒന്ന് വേവട്ടുണ്ട്. നമ്മൾ ചേർത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റുകയും ചെയ്യും. പാലൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക. ആ ഒരു വെള്ളം പുളിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി. അതേപോലെ ഒരു പിഞ്ചിട്ട് അധികം ചേർത്തരുതേ. പിന്നെ അതാ രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതുണ്ട്, അതും ചേർത്തി കൊടുത്തുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമാണ് ഒരു അരക്കപ്പ്. ഇത് തികച്ച ഓപ്ഷനലാണ്, പക്ഷെ ചേർത്തിയാൽ നല്ലൊരു ടേസ്റ്റാണ്. തീ ഓഫ് ചെയ്തിട്ട് ചേർത്തിയാലും മതി കേട്ടോ. ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിന് എൻ്റെ ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ പാലുമായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. എന്നിട്ട് പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് തണയണം. അതേപോലെ നമ്മളെ മാംഗോ പൾപ്പില്ല നമ്മൾ വേവിച്ച് വെച്ച് അത് നന്നായിട്ട് തണയണം. ഇനി ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്താൽ പാല് പിരിഞ്ഞു. പുളിയുള്ള മാങ്ങ ആണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ രണ്ട് മാങ്ങ നന്നായി ചൂടണിയാൽ പാലൊരു മീഡിയം ഹോട്ടിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. പാല് നല്ലോണം തണിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ നല്ല ചൂടിലൊഴിക്കരുത് കേട്ടോ. കുറച്ചൊന്ന് തണിഞ്ഞിട്ട് നമുക്ക് തണുത്ത മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. നമ്മളെ പാലൊക്കെ അത്യാവശ്യം നന്നായി ചൂടണ്ണിയുണ്ട്. അതേപോലെ അത് നന്നായി ചൂടണ്ണിട്ട് നമ്മളെ മാംഗോ പൾപ്പ് വേവിച്ച് ഇനി ഞാനിത് ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടെ പാലിലേക്ക്. എന്നിട്ട് നമ്മളെ മാംഗോ പൾപ്പും പാലിൻ്റെ മിക്സും കൂടി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതാ ലാസ്റ്റ് നമ്മൾ നേരത്തെ വറുത്ത് കോരിച്ച നട്സ് ബദാമും ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഏതാണോ നട്സ്, കിസ്മിസോ അണ്ടിപ്പരിപ്പോ രണ്ടും കൂടാണോ എല്ലാം കൂടാണോ എങ്ങനെയാണെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. വേണ്ടോ നമ്മൾ അടിപൊളി മാംഗോ പായസം ഇവിടെ റെഡിയാണ്. മാമ്പഴ പായസം നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് കുറച്ച് ടൈം തണുപ്പിച്ച് കഴിക്കാനാണ് എൻ്റെ ഒരു സജഷൻ. എനിക്ക് അതാണ് ഇഷ്ടം. നമ്മൾ പൈനാപ്പിൾ പായസമൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെയും കഴിക്കുക, ഇങ്ങനെയും നല്ല ടേസ്റ്റാണ്. ഒന്ന് തണുപ്പിച്ച് കഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരമൊക്കെ നോക്കാം. അപ്പം കറക്റ്റ് മധുരം പാകമാണ്. അപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണ്ടവൾക്ക് കുറച്ചുകൂടി ഇടാം, അല്ലെങ്കിൽ കുറയ്ക്കേണ്ടവൾക്ക് ആദ്യം തന്നെ വേണേൽ തീരെ മധുരം വേണ്ടാത്തവർക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത പാല് ചേർത്ത ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിവാക്കാം. കാരണം പക്ഷേ ഒഴിവാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഒരു മീഡിയം മധുരം ഉള്ളു ഇപ്പോൾ. പിന്നെ മാങ്ങൻ്റെ മധുരം പോലെ ഇരിക്കും, അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കാര്യം. അതേപോലെ നിങ്ങൾ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ കടിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത പീസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇതും കുറച്ച് ചേർത്ത് കൊടുക്കും. ഈ പായസം കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കടിക്കാനൂടെ കിട്ടുമല്ലോ മാംഗോൻ്റെ പീസ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം മാങ്ങേൻ്റെ സീസൺ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.